വിനീസാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തന്നു, അതുപോലെ തന്നെ ഹോം ടൂർ വീഡിയോസും വർക്ക് ടൂർ വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നു. അതിൻ്റെ കൂടുതലെ റോയൽ ബ്രൗൺ വരുന്ന ഒരു മെറ്റീരിയല് കണ്ടു നോക്കുക. നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആട്ടോ, ഒരു ബ്രൗണും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു കിഡ്ലൻ ഡിസൈൻ ഡയമണ്ട് പാറ്റേണ്. ഇതുപോലത്തെ മെറ്റീരിയൽസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട്. ഫില്ലിങ്ങുള്ള മെറ്റീരിയലാണ്, ചെറിയ രീതിയിലുള്ള ഫില്ലിംഗ് ഉണ്ട്, മെറ്റീരിയലിനകത്ത് ഫില്ലിംഗ് വരുന്നുണ്ട്. റോയൽ ബ്രൗണിലപ്പെട്ട മെറ്റീരിയൽ ഈ ഒരു കളറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ഇതുപോലത്തെ മെറ്റീരിയൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പല രീതിയിൽ വരാറുണ്ട്, ഫില്ലിംഗ് കുറവുള്ളതും കൂടുതലൊക്കെ വരാറുണ്ട്. ഇതൊരു മീഡിയം റേഞ്ചിൽ വരുന്ന മെറ്റീരിയലാണ്, പാകത്തെ വിലയിൽ വരുന്ന മെറ്റീരിയലാട്ടോ. ഒരു 78 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് മെറ്റീരിയൽ. വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ, നല്ലൊരു കളറ്, നല്ലൊരു കോംബോ, നല്ല ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 6.5 അടിയോളം നീളമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം 3.5 അടി 4 അടിക്ക് അടുത്തു കേട്ടോ. അത്യാവശ്യം വലിയ സ്ലാബ് തന്നെയാണ്. ഡിസൈൻസും ഡയമണ്ട് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ഈ രീതിയിൽ ഡയമണ്ട് 4 സ്ലാബ് വരുമ്പോഴേക്ക് ഡയമണ്ട് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കാണിച്ചു, അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ഫൈനൽ പോളിഷ്, ഓയിൽ പോളിഷ് ഒക്കെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുന്നുള്ള ജസ്റ്റ് എനിക്ക് ഒരു ഐഡിയ കിട്ടും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. കണ്ടോ, ആ ഒരു കളറായിരിക്കും മൊത്തം ഫൈനലായിട്ട് പോളിഷും കാര്യങ്ങൾ കഴിഞ്ഞാൽ വരും കേട്ടോ. നല്ലൊരു ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഈ ടൈപ്പിൽ പെട്ട മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടം എപ്പോക്സി ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ആ ഫില്ലിംഗ് കാര്യങ്ങളൊക്കെ പാക്കായി പോയിട്ട് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രൈമറിൻ്റെ ആവശ്യമില്ല, നിർബന്ധമില്ല. നമുക്ക് വെള്ളത്തിൽ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണെങ്കിൽ മാത്രം മതി. അത്യാവശ്യം ഹാർഡായുള്ള മെറ്റീരിയലായിരിക്കും ഇത്. ഒരു കൂട്ടം എപ്പോക്സി ചെയ്തിട്ട് നമുക്ക് പോളിഷ് ചെയ്യാം, അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ നല്ല ഭംഗി കിട്ടും. അതുകൊണ്ട് വർക്കിന് നമുക്ക് ഒരുപാട് കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. വൈറ്റ് സിമെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അതിനകത്ത് സാധാ സിമെൻറ്റിൽ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഇതിനകത്ത് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എനിക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്തുതരാം. നേരിട്ട് ഷോറൂമിൽ വന്ന് നീ മെറ്റീരിയൽ എനിക്ക് ഫുള്ളോട്ട് കാണാം, അതല്ലെങ്കിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു കേട്ടോ. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഡീറ്റെയിൽസും വാട്സാപ്പിലൂടെ ചോദിക്കാം. അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.